നമസ്കാരം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട ട്രെയിനിന്റെ ബോഗി കത്തി നശിച്ചു. ബുധനാഴ്ച രാത്രി 1:30 സംഭവമെന്നാണ് റിപ്പോർട്ട്. മൂന്നാം പ്ലാറ്റ്ഫോമിന് സമീപം 8-ാമത്തെ യാർഡിൽ ഹാൾട്ട് ചെയ്തിരുന്ന ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ട്രെയിനിന്റെ ബോഗിയാണ് കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയത്. അഗ്നിശമന സേന സ്ഥലത്തെത്തി തീയണച്ചെങ്കിലും ബോഗി പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു. ബുധനാഴ്ച രാത്രി 11 മണിയോടെ റെയിൽവേ സ്റ്റേഷനിൽ യാർഡിലെത്തിയ ട്രെയിനിന്റെ ബോഗിയാണ് അഗ്നിക്കിരയായത്. തീയും പുകയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ജീവനക്കാർ അധികൃതരെ വിവരമറിയിച്ചു. അഗ്നിശമന സേനയുടെ 3 യൂണിറ്റ് സ്ഥലത്തെത്തിയെങ്കിലും ബോഗി പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു. യാർഡിൽ നിർത്തിയിട്ട ട്രെയിനിന് സമീപത്തേക്ക് വേഗത്തിലെത്താൻ അഗ്നിശമന സേനയുടെ വാഹനത്തിന് കഴിയാതിരുന്നത് തിരിച്ചടിയായി. ട്രെയിനിന്റെ ഏറ്റവും പുറകിലെ 3-ാമത്തെ ബോഗിയാണ് കത്തി നശിച്ചത്. സമീപത്തെ ബോഗികൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. അപകടത്തിൽ ആർക്കും പരിക്കു പറ്റിയില്ല. കോഴിക്കോട് ഏലത്തൂരിൽ തീവെപ്പുണ്ടായ അതേ ട്രെയിനിലെ ബോഗിയാണ് കത്തി നശിച്ചതെന്നത് ശ്രദ്ധേയമാണ്. ബോഗിക്ക് തീയിട്ടതാകാമെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. പുലർച്ചെ നടന്ന തീവെപ്പിൽ ഒരു ബോഗി പൂർണ്ണമായും കത്തി നശിച്ചു. അജ്ഞാതൻ ട്രെയിനിന് തീയിട്ടതാണെന്ന സംശയത്തിലാണ് റെയിൽവേ അധികൃതർ. ട്രെയിനിലെ ഏറ്റവും പുറകിൽ നിന്നുള്ള 3-ാമത്തെ ബോഗിക്കാണ് തീ പിടിച്ചത്. തീ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ സ്ഥലത്തേക്കെത്തിയ 3 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ട്രെയിൻ തീവെപ്പ് കേസിൽ NIA കേരള പോലീസിനോട് വിവരങ്ങൾ തേടി. സംസ്ഥാന പോലീസിൽ നിന്നും റെയിൽവേ പോലീസിൽ നിന്നുമാണ് വിവരം തേടിയത്. തീവെപ്പിൽ അട്ടിമറി സംശയിക്കുന്ന സാഹചര്യത്തിലാണ് NIA വിവരങ്ങൾ തേടുന്നത്. April 2 ഏലത്തൂരിലുണ്ടായ ട്രെയിൻ തീവെപ്പ് കേസും നിലവിൽ NIA അന്വേഷണത്തിലാണ്. അതേസമയം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് തീപിടിച്ച സംഭവത്തിൽ ഒഴിവായത് വൻ ദുരന്തമാണ്. അഗ്നിക്കിരയായ ആലപ്പുഴ കണ്ണൂർ ഇന്റർസിറ്റിയുടെ പിൻഭാഗത്തെ ജനറൽ കോച്ചും BPCLന്റെ ഇന്ധന സംഭരണിയും തമ്മിൽ വെറും 100 മീറ്ററിന്റെ അകലം മാത്രമാണ് ഉണ്ടായിരുന്നത്. വലിയ അപകടമാണ് ഒഴിവായതെന്ന് വിദഗ്ധർ പറയുന്നു.